പെരിയ ഇരട്ടക്കൊലപാതകം സിപിഎമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മറ്റൊരു ഇടിവെട്ടുമായി കോൺഗ്രസ് എംഎൽഎ വി ടി ബൽറാം. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന തയ്യൽ തൊഴിലാളിയെ മഴകൊണ്ട് തലയ്ക്ക് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് വി ടി ആരോപിച്ചു. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ പെരിയയിലേതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നും വി ടി മുന്നറിയിപ്പ് നൽകി. കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കൊലപാതകമാണ് വാടിക്കൽ രാമകൃഷ്ണൻ വധം. കാസർഗോഡ് സിപിഎമ്മുകാർ വെട്ടിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഷുഹൈബിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്നും വി ടി ബൽറാം എംഎൽഎ ചോദിച്ചു. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ആ വീട്ടിൽ ഇതുവരെ പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും വി ടി ബൽറാം ചോദിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി അധികാരത്തിലെത്തിയ ശേഷം കേരള പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പെരിയ കൊലപാതകത്തിൽ കൊന്നവരെയും കൊല്ലിച്ചവരെയും ഗൂഢാലോചന നടത്തിയവരെയും പിടികൂടണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണം വേണം. സിബിഐ പോലൊരു സ്വതന്ത്ര ഏജൻസിക്ക് അതിന് കഴിയുമെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക നായകന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ സിപിഎമ്മിന് സ്തുതി പാടുകയാണെന്നും ബൽറാം ആരോപിച്ചു. കപട സാംസ്കാരിക നായകന്മാരെ സാംസ്കാരിക കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നു, പിന്നീട് പ്രതിപക്ഷത്തായി. ഇപ്പോൾ പലയിടത്തും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവാണ്. പക്ഷേ മൂന്ന് പതിറ്റാണ്ടിലധികം അധികാരത്തിലിരുന്ന പാർട്ടി ഭരണത്തിൽ നിന്ന് താഴെയിറങ്ങിയതിന് അടുത്ത ദിവസം നാട്ടുകാർ അടിച്ചുപൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് ത്രിപുരയിലും ബംഗാളിലും മാത്രമാണെന്നും വി ടി ബൽറാം പരിഹസിച്ചു. പെരിയ കൊലപാതകത്തെ അപലപിച്ച ഇടതുമുന്നണിയിലെയും മന്ത്രിസഭയിലെയും അംഗങ്ങൾ രംഗത്തു വന്നതും ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും കൊലക്കുറ്റം ചെയ്തെന്ന് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചതും സിപിഎമ്മിന് വലിയ തിരിച്ചടിയായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി വി ടി ബൽറാം രംഗത്തെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ബൽറാം ആഞ്ഞടിച്ചത്. അതിനാൽ രാഷ്ട്രീയ കേരളം വീണ്ടും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ചർച്ചയാക്കുമെന്ന ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.